കനകേച്ചി കണ്ടില്ലേ കുഞ്ഞമ്മാവിന്റെ പതിവില്ലാത്തൊരു വരവും സ്നേഹമൊക്കെ കണ്ടു കണ്ടു. ഇനി ഇപ്പൊ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞാ പിന്നെ രഘുവിനെ കൊണ്ട് അങ്ങനെ ആവശ്യം ഉണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണേ. അല്ലാണ്ടിപ്പോ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകാതെ അവൻ ഇങ്ങനെ ഉരുണ്ട് കളിച്ചാൽ എങ്ങനെ പെണ്ണേ? ദാ വരുന്നു. എല്ലാം ഉറപ്പിച്ചു അല്ലേ? ഉറപ്പിച്ചു. എന്റെ പെങ്ങളുടെ കല്യാണം. ശ്രീദേവിയുടെ കല്യാണത്തിനാണെങ്കിൽ ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. നമ്മുടെ കല്യാണത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് കുറച്ച് പൈസ. ഓഹോ, അപ്പൊ അയാൾ നിന്നെ വിലക്കെടുത്തു അല്ലേ? എന്തായാലും ആ പണം കൊണ്ട് നീ കല്യാണം നടത്തണ്ട, ഞാനത് സമ്മതിക്കില്ല. എന്തേ? അയാളുടെ പണം കൊണ്ട് ശ്രീദേവിയുടെ കല്യാണം നടത്തണ്ടെന്ന്? അതിന് അയാളുടെ പണമല്ലല്ലോ, നിന്റെ പണമല്ലേ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേർക്ക് എഴുതി വെച്ച ഓഹരി അത് ഞാൻ അയാൾക്ക് വിൽക്കുന്നു. നിനക്കതെങ്ങനെ വിൽക്കാൻ പറ്റും? അതാണ് വിഷ്ണു, നിന്നോട് അയാൾ കാണിച്ച വഞ്ചനയ്ക്കുള്ള ചെറിയൊരു ശിക്ഷ. ഒരു 3 ലക്ഷം രൂപ തൽക്കാലം നമുക്കത് മതിയാകും. ആണോ? ശരിയാവില്ല. രഘു, ഞാൻ പറയുന്ന കേട്ട്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് പ്ലീസ്. അയാളെങ്ങനെ പറഞ്ഞാലേ വലിയ അപകടം. എന്തപകടം? നമ്മൾ രണ്ടാളുകളിൽ ഈ വിവരം അറിയുന്നുള്ളൂ. തൽക്കാലം കല്യാണം നടക്കട്ടെ. രഘു, എനിക്ക് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വാത്സല്യത്തിന്, ഒരു അനിയത്തിയുടെ സ്നേഹത്തിന്, പിന്നെ നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഇങ്ങനെയല്ലാതെ ഞാൻ എന്തടാ പകരം ചെയ്യാം? നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അയാൾ ഭയങ്കര ചതിയന. അതെനിക്ക് മനസ്സിലായി, അയാൾ ഒരു കളി കളിക്കാൻ നോക്കി. ആദ്യം ഒപ്പിട്, പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് പണം തരാന്ന്. ഞാൻ പറഞ്ഞു പണം തരുമ്പോ ഒപ്പിടാന്ന്. അയാളുടെ കളി വിഷ്ണുവിന്റെ അടുത്താ. പറഞ്ഞ പണം മുഴുവനും ഉണ്ട്. കുഞ്ഞനന്തം വാക്ക് പറഞ്ഞ വാക്കാ, പക്ഷേ ചന്ദ്രപ്പന്റെ മോനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോ. വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ബിസിനസ് ആവുമ്പോ അതിന്റെ രീതി തന്നെ ആവുമല്ലേ ഭംഗി എന്ന് വിചാരിച്ചു. നീ ചന്ദ്രപ്പന്റെ മോൻ തന്നെയാ. അല്ല, ഉറുപ്പിയെ എന്നെ നോക്കണ്ടേ? പിന്നെ 10-ൽ 1 പോയാൽ 100-ന് 10 പോവുക, അപ്പൊ 1000-ന് 100 പോവും. അമ്മാവൻ തരുന്ന പണമല്ലേ, കുറച്ച് കുറഞ്ഞെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ കണ്ടോ, മുല്ലമംഗലത്തുകാരന്റെ സർവാടിത്തം. എന്നേനെ ഇറങ്ങട്ടെ, കല്യാണത്തിന് ഒരു ദിവസമല്ലേ ഉള്ളൂ. പൊന്നെടുത്തിട്ടില്ല, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഷൊർണൂർ വരെ പോവാ. ആ പിന്നെ കല്യാണത്തിന് അമ്മാവന്റെ മേൽനോട്ടം ഉണ്ടാവണം. ആ അത് ഉണ്ടാവുമല്ലോ. രഘുവിന് എന്തായി കാണിച്ചേ? ഒപ്പിടുമ്പോ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാറുന്നില്ലേ? ആരെ കണ്ണടച്ചു വിശ്വസിക്കരുത് കേട്ടോ, രഘുവിനെ അച്ഛൻ ചതിക്കുകയായിരുന്നു. ചതിച്ചത് ഞാനാ, എല്ലാവരെയും അമ്മൂനടക്കം. രഘുവിന് എന്തായി പറയണേ? എങ്ങനെയാ അമ്മൂനോടത് പറയാന്ന് എനിക്കറിയില്ല. പറയണം പറയണം എന്ന് പലപ്പോഴും മനസ്സ് കരുതിയതാ, പക്ഷേ നിന്റെ സ്നേഹം കണ്ടപ്പോ അതെനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നി. എന്റെ സ്വാർത്ഥത, ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ അതെല്ലാരോടും ചെയ്യുന്ന ക്രൂരതയായി പോവും. ഞാൻ രഘുരാമനല്ല, വിഷ്ണുവാ. വിഷ്ണു പനച്ചർ വർഗീത മകൻ പൗലോസിന്റെ പുരടത്തിന്റെ തീറാധാരൻ. നെല്ലിക്കന്റെ ഒരു പഴയ വക്കീൽ നോട്ടീസും ഡിക്ലെയർ. ഇതൊന്നും അല്ലടോ, പച്ചവിനെ എവിടെ പോയി? എടി ഒരുമ്പട്ടവളെ
എടി നീ ഈ മുറിക്കിരി വരെ കടലാസ് കൊടുത്ത് കളഞ്ഞോ? അമ്മൂമോൾ ഇവിടെ എന്തോ തെരഞ്ഞത് കണ്ടു. അമ്മു എപ്പോ? ഇത്തിരി മുമ്പേ. എടി അമ്മു ചെറുക്കന്റെ കൂടെ നിനക്ക് ആഞ്ഞാറേ ഒന്ന് ഒന്ന് കുഴിച്ചു കൂടെ ഞാൻ നടക്കണേ അവട് അടുത്ത കുടുംബം കുളം തോണ്ടാൻ പറഞ്ഞ ജന്തു ഈ കുഞ്ഞനെ തന്നെ ഇത്രയും കാലമായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലടി. അവൻ ആരാടി? നിന്റെ മറ്റവനോ? രണ്ടിനെ കൊല്ലിഞ്ഞാൻ അവന്റെ പെങ്ങടെ ഒരു കല്യാണം. ആ കല്യാണം നടക്കരുത്. എനിക്ക് അമ്മയുടെ ഗതി നിനക്കറിയില്ലല്ലേ. ഒറ്റ ചവിട്ടിന് അകത്തെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളാ ജയിക്കാന്ന്. അതേടി കുഞ്ഞനന്തനാ ജയിക്കുന്നത്. കുഞ്ഞനന്തൻ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ അംഗത്തിലും കുഞ്ഞനന്ദൻ തന്നെ ജയിക്കും. ഇല്ല നിങ്ങൾ തോക്കും തോറ്റുകൊണ്ടിരിക്കുക. അത് ജയിക്കുമല്ല വിഷ്ണുവാ വിഷ്ണു. ഒരു കുറവില്ലല്ലോ. കൊണ്ടുപോടത്തേണ്ടി സാധനങ്ങളൊക്കെ എത്തിയല്ലോ അല്ലേ പറഞ്ഞു. എന്താ സംശയം? ഈ വീട് അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റൂ ഭവാനി അമ്മ. രഘു ഇതുവരെ എത്തില്ലേ? ഇങ്ങനെ വിടുക. അവനെ കാണുന്നില്ലല്ലോ. അവൻ കാശ് വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നു പറയുന്നുണ്ടോ? ഞാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആകെ നാണക്കേടാവല്ലോ. അപ്പൊ എനിക്കൊന്നും അറിയില്ല. അല്ല ഭവാനി അമ്മ എന്താ ഇത് കഥ? തവറായി. ഞാൻ എന്ത് ചെയ്യണം മാഷേ? രഘുവിനെ ഇതുവരെ കാണാനില്ല. മോനെ എന്താ മോനെ ഇത്? നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ പേടിച്ചു പോയി. പെട്ടെന്ന് റെഡിയാവ്. ഏയ് ഞാൻ മുങ്ങിന്ന് കരുതി അല്ലേ? ആ ദേവനും കൂട്ടരണ്ട് പുറക്കണ്ടായിരുന്നു. ആ അത് കൂട്ടെ. ഇത് നിനക്കുള്ളതാ. പെട്ടെന്ന് റെഡിയാവ്.
എന്താ? ഡേയ് കുഴപ്പമില്ല, പെട്ടെന്ന് റെഡിയാവും.